ഹരേ കൃഷ്ണ നമസ്കാരം ഇന്നത്തെ ചർച്ചാ വിഷയം ഭഗവത്ഗീത ഇന്ന് കാലത്ത് ഭഗവത്ഗീത ഉപയോഗിക്കാത്ത യാതൊരു മേഖലയും ഇല്ല മാനേജ്മെന്റ് ആയിക്കോട്ടെ കോർപ്പറേറ്റ് ലെവൽസ് ആയിക്കോട്ടെ ലോകത്തിൻ്റെ പല തട്ടകത്തിലും മേഖലയിലും ഭഗവത്ഗീത ഉപയോഗിക്കുന്നുണ്ട് ലോക പ്രശസ്തമായ വിദഗ്ധന്മാരും ഭഗവത്ഗീതയെപ്പോലെ ഇനിയൊരു ഗ്രന്ഥം ഇല്ല എന്ന് തന്നെ ഉദ്ഘോഷിക്കുന്നുണ്ട് ഈവൻ മാർഷ്യൽ ആർട്സ് കുൻഫു കറാട്ടെ അങ്ങനത്തെ മേഖലയിലുള്ളവർ പോലും ഭഗവത്ഗീത ഉപയോഗിക്കുന്നുണ്ട് എയിൻസ്റ്റീൻ വലിയ ശാസ്ത്രജ്ഞൻ അദ്ദേഹം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് രബീന്ദ്രനാഥ് താഗൂർ പഴയ ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ രാധാകൃഷ്ണൻ പിന്നെ ഈ ഭാരതത്തിൽ മാത്രമല്ല വിദേശത്തിലുള്ള പല പണ്ഡിതന്മാർ മാക്സ് മുല്ലർ ഇവരെല്ലാം ഭഗവത്ഗീതയെക്കുറിച്ച് വ്യാഖ്യാനിക്ക വ്യാഖ്യാനം എഴുതിയിട്ടുള്ളതും വിശദീകരണം കൊടുത്തിട്ടുള്ളവരുമാണ് വിദേശ രാജ്യങ്ങളിലുള്ള എത്രയോ സർവകലാശാലയിൽ ഭഗവത്ഗീത ഒരു ഒരു പാഠപുസ്തകം പാഠ്യ വിഷയത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ റെഫറൻസിനായിട്ട് ഇത് ഉപയോഗിക്കാത്തവർ തന്നെ ഇല്ല ഇനി ആധ്യാത്മിക രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ശങ്കരാചാര്യർ രാമാനുജാചാര്യ മധ്വാചാര്യ ശ്രീ ചൈതന്യ മഹാപ്രഭു പിന്നെ എത്രയോ അനേകം സ്വാമിമാർ വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണ പരമഹംസർ എത്രയോ ആൾക്കാർ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എയിൻസ്റ്റീൻ്റെ ജീവിതത്തിൽ ഒരു ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം ഈ ആൽബർട്ട് എയിൻസ്റ്റീൻ അദ്ദേഹം വന്നിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഭഗവത്ഗീതയെ ആസ്പദമാക്കിയുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കുക അപ്പൊ തൊട്ടടുത്തുണ്ടായിരുന്ന യാത്രയും നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു ഈ ഗ്രന്ഥത്തിനെ സൂക്ഷിച്ചു നോക്കുകയൊക്കെ ചെയ്തു അപ്പൊ മനസ്സിലായി അദ്ദേഹത്തിന് അതൊരു ഭാരതത്തിൻ്റെ ഒരു ആദ്ധ്യാത്മിക ഗ്രന്ഥമാണ് എന്നൊക്കെ മനസ്സിലായി അപ്പൊ അദ്ദേഹം ചോദിച്ചു അങ്ങ് എന്താണ് ജോലി ചെയ്യുന്നത് അപ്പൊ എയിൻസ്റ്റീൻ പറഞ്ഞു ഞാനൊരു സയൻറ്റിസ്റ്റാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാനും ഒരു സയൻസ് സയന്റിസ്റ്റാണ് അപ്പൊ സയൻസിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക കിഴക്കൻ രാജ്യങ്ങളുടെ ഒരു അർത്ഥശൂന്യമായ മതഗ്രന്ഥം ആധ്യാത്മിക ഗ്രന്ഥത്തിനെ വായിക്കുന്നത് ഇതില് ദൈവത്തിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ സയൻസിൽ വിശ്വസിക്കുന്നവരല്ലേ മരണത്തിനെ തന്നെ ഒരു ദിവസം നമ്മൾ ഇല്ലാണ്ടാക്കും അപ്പൊ നമ്മൾ എന്തിനാ അന്ധമായിട്ട് ഇത്തരം കാര്യങ്ങളെ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചു അപ്പോൾ എയിൻസ്റ്റീൻ പറഞ്ഞു ഞാനിതിൽ വിശ്വസിക്കുന്നുണ്ട് ശരി കുഴപ്പമില്ല പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ എയിൻസ്റ്റീൻ ചോദിച്ചു ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ എവിടെയാ പോകുന്ന ഇന്ന നഗരത്തിലേക്കാണ് പോകുന്നത് ശരി അവിടെ ആരെ കാണാനാ എന്ത് കാര്യത്തിനാ പോകുന്നത് അവിടെ എയിൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മഹാശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിനെ കാണാനാണ് ഞാൻ പോകുന്നത് എന്ന് ഇദ്ദേഹം ഈ വ്യക്തി പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായില്ല തൊട്ടടുത്തിരിക്കുന്ന ആളാണ് ആൽബർട്ട് എയിൻസ്റ്റീൻ എന്നുള്ളത് മനസ്സിലായില്ല ചിലപ്പോൾ മുഖപരിചയം ഇല്ലായിരിക്കും ശരി എന്ന് പറഞ്ഞ് ഇവർ പിരിഞ്ഞു അടുത്ത ദിവസം അദ്ദേഹം അഡ്രസ്സൊക്കെ അന്വേഷിച്ച് എയിൻസ്റ്റിനെ കാണാൻ വന്നപ്പോൾ ഇന്നലെ ട്രെയിനിൽ ഇരുന്ന് മണിക്കൂറുകളോളം വർത്താനം പറഞ്ഞ ഒരു സഹയാത്രിയായിരുന്നു എയിൻസ്റ്റീൻ ഇത് അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറുതായിട്ടൊരു ഒരു ഒരു വിഷമം ഉണ്ടായി അയ്യോ ഞാൻ വേണ്ടവണ്ണം ഇദ്ദേഹത്തിനെ ബഹുമാനിച്ചില്ലല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അപ്പൊ അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു അതിമനോഹരമായ ഗ്രഹങ്ങളുടെ ഭ്രമണത്തിനെ കുറിച്ചും ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിനെ കുറിച്ചും ഗ്രഹങ്ങളുടെ സ്ഥാനത്തിനെ കുറിച്ചും അതിമനോഹരമായ ഒരു മോഡൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോ ഈ പുതിയതായിട്ട് വന്ന ചെറുപ്പക്കാരനായ ശാസ്ത്രജ്ഞൻ ചോദിച്ചു ഇത് ഇത് മഹാ അതിശയമാണല്ലോ ഇതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇതെങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റി അപ്പൊ എയ്ൻസ്റ്റീൻ വളരെ വിനയത്തോട് പറഞ്ഞു ഏയ് അതൊന്നുമില്ല ഞാനൊരു ദിവസം വാതലും തുറന്നു വന്നപ്പോ ഇതങ്ങ് മേശയിൽ പ്രത്യക്ഷമായി ഞാനൊന്നും ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചെറുപ്പക്കാരനായ ശാസ്ത്രജ്ഞൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് തമാശ പറയാണ് അതെങ്ങനെ ഇതൊക്കെ താനേ വരും അത് ഇത്രയും മനോഹരമായ ഒരു മോഡൽ താനേ മേശപ്പുറത്ത് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് പറഞ്ഞു അപ്പം എയിൻസ്റ്റൈൻ പറഞ്ഞു ഈ ഒരു നിസാരമായ മോഡൽ ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ പുറകെ എത്ര വലിയ ബുദ്ധി വേണം അങ്ങനെ ഉള്ളപ്പോൾ ഈ മനോഹരമായ പ്രപഞ്ചവും ഇതിൻ്റെ ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഊർജവും ആ ഗ്രഹങ്ങളുടെ ചലനവും ഭൂമിയിൽ ഉണ്ടാകുന്ന ധാന്യങ്ങളും ഇതെല്ലാം താനേ ദൈവമില്ലാതെ ഒരു ഒരു സൃഷ്ടികർത്താവില്ലാതെ വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോഴാ ആ ചെറുപ്പക്കാരനായ ശാസ്ത്രജ്ഞന് മനസ്സിലായത് ദേഹം എന്നെ പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായി അദ്ദേഹം വിനയത്തോടത് സ്വീകരിച്ചു ഈ ഒരു പ്രപഞ്ച രഹസ്യം എന്ന് പറയുന്നത് എത്ര ചിന്തിച്ചാലും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ല ഈ പ്രപഞ്ച രഹസ്യം അതിമനോഹരമായി ഭഗവത്ഗീതാ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് ഈ ഒരു ഭഗവത്ഗീതാ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച വിഷയം അതായത് മനസ്സിനെ കുറിച്ച് സൈക്കോളജിയെക്കുറിച്ച് ബുദ്ധിയെക്കുറിച്ച് ഗ്രഹങ്ങളുടെ ഭ്രമണത്തിനെ കുറിച്ച് ഓർമ്മശക്തിയെ കുറിച്ച് ശരീരത്തിനെ കുറിച്ച് ഇതിനെല്ലാം ഉപരിയായിട്ട് മരണം എന്താണ് മരണം കഴിഞ്ഞാൽ പുനർജന്മമുണ്ടോ ഉണ്ടോ പ്രപഞ്ചത്തിന്റെ ചലനം ഇതിനെങ്ങനെ നിയന്ത്രിക്കുന്നു ഈശ്വരൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് സംസ്കാരം എന്താണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ പറയുന്ന അത ഈ കാര്യങ്ങൾ വേറെ ഒരു ഗ്രന്ഥത്തിലും ഇതുപോലെ വിവരിച്ചിട്ടില്ല എത്രയോ ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഗീതയിൽ വിവരിച്ചിട്ടുള്ള മനഃശാസ്ത്രം ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല എന്ന് പറയും അറിവില്ലാതെ എന്താ പറയാ ദൗർഭാഗ്യം ഉള്ള ചിലരാണ് പറയുന്നത് ഇതൊക്കെ ഒരു പ്രാകൃത ഗ്രന്ഥമാണ് ഇത് മനുഷ്യന്റെ മതവികാരങ്ങളെ വളർത്തുന്ന ഗ്രന്ഥം അങ്ങനെ ഒന്നുമേ അല്ല ഇത് ആദ്യം ഒരു മതഗ്രന്ഥമേ അല്ല ഇതിനകത്ത് ഒരു വരി പോലും ഇന്ന മതത്തിനുള്ളവർക്ക് വേണ്ടിയാണ് ഇന്ന വർഗത്തിനുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടേയില്ല ലോകത്തിലുണ്ടായ സർവത്ര ജീവജാലങ്ങൾക്കും വേണ്ടി വിവരിച്ച ഒരു ഗ്രന്ഥമാണ് ലോക സംസ്കാരമേ നോക്കിക്കഴിഞ്ഞാൽ ലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ലോകരാജ്യങ്ങളിൽ ആർക്കും തന്നെ മൂവായിരം നാലായിരം വർഷത്തിന് മുമ്പുള്ള ചരിത്രമില്ല എത്രയോ സംസ്കാരങ്ങൾ സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പഴയതാണ് ഹീബ്രു ഗ്രീക്ക് ചൈനീസ് ഇങ്ങനെയൊക്കെ പറയുന്ന ചില സിവിലൈസേഷൻ ഇവർക്കൊക്കെ വെറും മൂവായിരം വർഷം നാലായിരം വർഷത്തിൻ്റെ ചരിത്രമേ ഉള്ളൂ അതിനു മുമ്പേ എന്താണെന്ന് ചോദിച്ചാൽ അറിയേയില്ല പക്ഷെ ഗീത അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ അർജുനൻ ഉപദേശിക്കുകയും അതിൽ അതിനു മുമ്പേ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജനകനെക്കുറിച്ചും നാരദ മുനിയെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുകയും ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ കൃത്യമായി ഇത്രയും മനോഹരമായ പ്രതിപാദിക്കുന്ന വേറെ യാതൊരു ഗ്രന്ഥം തന്നെ ഇല്ല ഭഗവാൻ തന്നെ പറയുന്നു സർവത്ര ജ്ഞാനവും ഉപനിഷത്തുകളും വേദങ്ങളിലും ഉണ്ട് ആ ഉപനിഷതിനെ ഞാൻ ഒരു പശുവാക്കി മാറ്റി സർവോ ഉപനിഷതോ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന വത്സ ദുഗ്ധം ഗീത അമൃതം മഹത് ഈ ഗ്രന്ഥങ്ങൾ ഈ വൈദിക ഗ്രന്ഥങ്ങളെയും ഞാൻ ഒരു പശുവാക്കി മാറ്റി അർജുനനെ കിടാവാക്കി മാറ്റി ഞാൻ ആ പശുവിലിരുന്ന് കറന്നെടുത്ത പാലാണ് ഗീത ഈ അമൃതം കഴിച്ചു കഴിഞ്ഞാൽ മരണത്തിനെ ജയിക്കാൻ പറ്റും എന്ന് പറയും ഇപ്പൊ ഉദാഹരണമായ ഒരു ചെറിയ ഭാഗം പറയണമെങ്കിൽ മരണത്തിനെ കുറിച്ച് അതിമനോഹരമായി ഗീതയിൽ പറയുന്നു മരണം ഒരു അവസാനമല്ല ഇനിയൊരു ജന്മത്തിൻ്റെ തുടക്കമാണ് മനുഷ്യനാകുന്ന നമ്മുടെ പുസ്തകത്തിൽ മരണം എന്ന് പറയുന്നത് വെറും ഒരു അധ്യായം മാത്രം നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കും ബോധമണ്ഡലമനുസരിച്ച് ഈ ജന്മം തുടർന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഓരോ ശ്ലോകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രാകൃത മനുഷ്യരൊന്നും ഉണ്ടാക്കിയതുപോലെയല്ല അതിമനോഹരമായ നിഗൂഢമായ പല രഹസ്യങ്ങൾ വിവരിക്കുന്നതാ ഭഗവത്ഗീത ഭഗവത് രചിത ഭഗവാൻ സ്വയം തൻ്റെ മനോഹരമായ തിരുമുഖത്തിലിരുന്ന് ഉപദേശിച്ചതാണ് അപൗരുഷേയ തെറ്റുകുറ്റങ്ങളെ കാണാൻ പറ്റാത്ത ഒരു ഗ്രന്ഥം അങ്ങനെ എത്രയോ ആചാര്യന്മാർ ഇതിന് വ്യാഖ്യാനവും വിവരണവും ഒക്കെ തന്നിട്ടുണ്ട് ആ വഴിയിൽ സ്വാമി ശ്രീല പ്രഭുപാദർ ഇദ്ദേഹം ഒരു 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 എന്താ പറയാ ഒരു മൈൽകൽ മൈൽ സ്റ്റോൺ തന്നെ ഇതിൽ സ്ഥാപിച്ചു കാരണം ലോകതലത്ത് ഇതിനെ പലരും ഭഗവത്ഗീതയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അതിൽ വിജയിച്ചത് സ്വാമി ശ്രീലപ്രഭുപാദറാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഏത് വൈദിക ഗ്രന്ഥമാണ് ലോകത്തിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചരണം ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വാമി ശ്രീലപ്രഭുപാദറുടെ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന ഒരു വർഷനാണ് എൺപതോളം ഭാഷകളിൽ അതും ആഫ്രിക്കയിൽ ഇതിലൊരതിശയം എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ ചില രാജ്യങ്ങളിൽ അവർക്ക് ഭാഷ ലിപിയില്ല ഇപ്പോൾ ഭാരതത്തിൽ തന്നെ കൊങ്കണി തുളു ബ്രജ് ഇങ്ങനെ പല ഭാഷകളുണ്ട് ഈ ഭാഷകൾക്ക് ലിപിയില്ല അത് വെറും സംസാരത്തിൽ മാത്രമുള്ള ഭാഷയാണ് അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല ഭാഷകളുണ്ട് അത് അവർക്ക് ലിപിയില്ല ഈ ലോക ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു കാര്യമാണ് ഈ ഗ്രന്ഥം അവിടെ ചെന്ന് പണ്ഡിതന്മാർ ആ ഭാഷയ്ക്ക് ഒരു ലിപി ഉണ്ടാക്കി പിന്നെ ഈ ഗ്രന്ഥവും കൊടുത്തിട്ടുണ്ട് ഒരു വലിയ വലിയ ഒരു കാര്യമാണ് ഒരു 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 ഭാഷയ്ക്ക് ലിപി തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഗീത കൊടുത്തിരിക്കുന്നത് സ്വാമി പ്രഭുപാദരുടെ ഈ ഒരു വെർഷൻ ഇന്ന് ലോകത്ത് എത്രയോ സർവകലാശാലയിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ പാഠ്യ വിഷയത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എൺപതോളം ഭാഷകളിൽ കോടാനുകോടി ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത ഒരു ഇതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരിക്കും മനസിരുത്തി വായിച്ചു കഴിഞ്ഞാൽ മാറാത്ത ഒരു വ്യക്തിത്വമേ കാണാൻ സാധിക്കില്ല പിന്നെ ഈ അടുത്ത കാലത്ത് ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ഭഗവത്ഗീത ഹരേ കൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ന്യൂഡൽഹി ശാഖയിൽ അതിനെ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഒരു ഗ്രന്ഥം ഏകദേശം പത്തടി നീളമൊക്കെ ഒരു ഗ്രന്ഥം അത് കാണാൻ തന്നെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അതൊരു സ്മാരകമായി ലോക ചരിത്രത്തിൽ സമയത്തിനെ വിജയിക്കുന്ന ഒരു സ്മാരകമായിട്ടാണ് അതിനെ അവർ അവരിത് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നു കഴിഞ്ഞാലും ഭഗവത്ഗീത വെർഷൻസിലെ വെച്ച് ഏറ്റവും പ്രചരണമുള്ളത് മലയാളത്തിൽ ശ്രീമതി നാലപ്പാട്ട് ബാലാമണിയമ്മ തർജിമ ചെയ്ത ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന വെർഷനാണ് ഇത് പലലക്ഷം പ്രതികൾ വേറെ ഒരു ഭഗവത്ഗീതയും ഇത്രത്തോളം പ്രചരണം കിട്ടിയിട്ടില്ല എത്രയോ വ്യക്തികൾ ഇത് വായിച്ചിട്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ധന്യമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ നമസ്കാരം